കടയിലെ കടത്തി റാൻഡർ വിട്ട് റാൻഡറിനെയാണ്. അത് നമ്മൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് പാലക്കാട് പോകാമെന്ന് തീരുമാനിച്ചു. ഞാൻ വിചാരിച്ചു ബ്ലോഗ് ആയിട്ട് എടുക്കാൻ വിചാരിച്ചു. നമ്മൾ ഇന്നലെ രാത്രി എത്ര മണിക്ക് നമ്മൾ കയറിയത്? എട്ടരയ്ക്ക് കയറിയപ്പോൾ നാലരയായി. നാലുമണിക്ക് എത്താനുള്ളത് മൂന്ന് മുക്കാലായപ്പോൾ എത്തി. ഓ, കുറേ ഏകദേശം ഒരു 3 വർഷമാവും ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട്. അതാ ഇതിൽ പണ്ട് നീലയായിരുന്നു, ഇപ്പം വേറെന്തോ കളറാക്കി. നീലയായിരുന്നു നല്ല ഭംഗി, കളർ കൊള്ളൂല, സത്യം പറയാലോ, ഒരു വൈബില്ല. ഇപ്പോൾ 3 വർഷമായി ഞാൻ ട്രെയിനിൽ കയറിയിട്ട്. അങ്ങനെ ഇന്നലെ കയറി, ഓ നല്ല രസമായിരുന്നു. പക്ഷെ ഈ കളർ മാത്രം ഒരു വൈബില്ല. അപ്പോൾ ഇനിയും നമ്മുടെ ഒരു ഫാമിലി റിലേറ്റീവിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിനാണ് നമ്മൾ വന്നത്. അപ്പം ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ, അമ്മ, അച്ഛൻ, ചേട്ടൻ, നാലുപേരും കൂടെയാണ് വന്നത്. ചേട്ടനും അച്ഛനും എന്തോ ചർച്ച ചെയ്തു. ആ, അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ സ്ഥലം എത്തി. ഞാൻ പറഞ്ഞില്ല ഒരാളുടെ പാല കാച്ചാന്നത്. ആ ചേട്ടനുമായിട്ട് ഏകദേശം ഒരു 10-13 വർഷത്തെ ബന്ധമുണ്ട്. അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പം ഇതാണ് ദ വീട്. നമ്മൾ അകത്തേക്ക് കയറുവാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് വിശേഷമുണ്ട് കാണിക്കാൻ. അതൊക്കെ പിന്നെ കാണിക്കാം. ആദ്യം ഒന്ന് പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. 4 മണിക്കായിരുന്നു എണീച്ചത്, കുറേ നാൾക്ക് ശേഷം. അപ്പോൾ ഇപ്പോൾ റെഡിയായി. ഞാനും രണ്ട് അമ്മയും എല്ലാവരും ഉണ്ട്. അമ്മയും ബ്രദർ, അച്ഛൻ വന്നപ്പോഴേ അച്ഛൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോയി. അപ്പോൾ അച്ഛൻ ഈവനിങ്ങേ വരത്തുള്ളൂ. അപ്പോൾ ഞാനും ആഗുവും അമ്മയും ഗിരീഷണ്ണും കൂടെ എവിടെയെങ്കിലും പാലക്കാട് പോകാമെന്ന് വിചാരിച്ച് റെഡിയായി നിൽക്കുന്നു. ഇനിയിപ്പോൾ പോകണം ഇവിടുന്ന്. പിന്നെയാണ് നമ്മൾ ഇവിടെ നമ്മുടെ കുറേ നാൾക്ക് ശേഷമല്ലേ ഇവിടെ വരണം. അപ്പോൾ ഒത്തിരി ആൾക്കാരെ പോയി വിസിറ്റ് ചെയ്യാണ്ട് അവരുടെയൊക്കെ വീട്ടിൽ പോകണം. ലോങ് ഡേ. ഇപ്പം സമയം നല്ല ലേറ്റായി. ഏകദേശം ഒരു 2-3 മണിയായി. ഇപ്പോൾ ഫുഡ് കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോട്ടെ. ഇതാണ് ഗ്രാമം. നമ്മൾ സിനിമയിലൊക്കെ കാണും പോലെ നല്ല രസമാണ്. നിന്നെ കൊണ്ട് വന്നിട്ടുണ്ടോ? നിനക്ക് ഓർമ്മയില്ല. അടുത്ത വർഷം വിളിക്കാട്ടോ. നമ്മള് പാലക്കാട് വന്നിട്ടുണ്ടല്ലോ ഇവിടെ. പക്ഷെ ഇവക്ക് ഓർമ്മയില്ല, നമ്മള് കുഞ്ഞല്ലായിരുന്നു. ഈ അമ്പലത്തിലാണല്ലേ ഓർമ്മയുണ്ടാവും. എനിക്ക് ഓർമ്മയൊന്നുമില്ല. വീട്ടില് തിരക്കൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളും വരും, വിളിക്കാം. നല്ല രസമല്ലേ. അവിടെ ഇല്ലെങ്കിൽ ഈ നേരത്തെ മാമ മാമ പറഞ്ഞു കൊണ്ട് ഇരിക്കണ്ടോ? കാണാനില്ല കേട്ടോ, പേടിച്ചിട്ടേ. ആ
ഒരു പ്ലാനും ഇല്ലാതെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങി നമ്മൾ അവസാനം പല്ലശന ക്ഷേത്രം അല്ലേ അമ്മ, പല്ലശന ക്ഷേത്രത്തിൽ ഫസ്റ്റ് പോവാന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, ഭയങ്കര ശക്തിയുള്ള ക്ഷേത്രം എന്നൊക്കെ പറയുന്നു. കാണിച്ചു ഇവിടെ ഉത്സവം നടക്കുവാണ്. ഇവിടെ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് കാണിച്ചുതരാം. ഇതാ ഇവിടെയാണ്, ഇപ്പൊ നോക്കോ. ഭയങ്കര തെറ്റിലെടുത്ത്. ഇനി വീട് അമ്പലത്തിന്റെ അകത്ത് വീഡിയോ ഇല്ലല്ലേ ഗിരീഷ് ഏട്ടാ, അമ്പലത്തിന്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇനി പോയി ഞാൻ തൊഴുത് കുറിയൊക്കെ തൊട്ടിട്ട് വരാം. ഇവിടെ തെറ്റണോണ്ടാണ് ഈ കയറിട്ടേക്കുന്ന പിടിക്കാൻ. അത് ഞാൻ പാനിപ്പൂരി ഒന്ന് കഴിച്ചിട്ട് കഴിഞ്ഞു ഇവിടെ എല്ലാം അരിഞ്ഞു വരും. പൊട്ടാത്തൊന്നും ഉണ്ടായിരുന്നു, അത് ഞാൻ ആദ്യം കഴിച്ചു. പാലക്കാട് കൊറേ വർഷമായി പാനിപ്പൂരി കഴിച്ചിട്ട്. അപ്പം ഇവിടുന്ന് വാങ്ങിച്ച് ഇവിടെ കണ്ടപ്പോ ടേസ്റ്റ് എന്റെ അമ്മയുടെ ഫേവറേറ്റ് ആണ്. അമ്മ ആ അമ്പലത്തിലേക്ക് പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പോയപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കട ഉണ്ട്, കോൺഷാമ്പ്. ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞു. അത് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മൂന്ന് ഫ്ലേവർ വാങ്ങിച്ചു ഞാൻ അമ്മയും. ഇപ്പോൾ വരും അത്. വെയിറ്റ്. സാധനം കിട്ടി. പെരിപെരി ശർമ്മ എന്നാണ് എൻ്റെ പേര്. ഞാൻ ടെസ്റ്റ് ചെയ്തത് എല്ലാരും ഇവിടെ വരുമ്പോ ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ ഇത് മേപ്പറമ്പ് എന്ന് പറഞ്ഞ പാലക്കാടാണ്. സ്ട്രീറ്റ് ഫുഡ് ആണ്, പെരി പെരി ഷവർമ്മ കഴിച്ചോടണേ.